നമ്മുടെ രണ്ട് പുതിയ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകണാണ്. ഇതാണ് നമ്മുടെ ആളുകൾ. ഇതിന്റെ പേര് ഇവ ചിക്കു, ഇത് മിക്കി. ഇതാണ് ഐറ്റംസ്. ഇതാണ് നമ്മുടെ രണ്ട് ചിക്കു മിക്കിയും. നല്ല അടാറ് കമ്പനിയാണ്, ഗംഭീര പെട്സാണ്. ഇതാണ് അവസ്ഥ. കയ്യിൽ നിന്ന് തലയിലേക്ക് വരും, തലേന്ന് കയ്യിലേക്ക് വരും. നമ്മുടെ റൂമിന് മൊത്തം ഹെലികോപ്റ്റർ പറക്കണ പോലെ പറന്ന് നടക്കുന്ന സാധനങ്ങൾ. ഉറങ്ങം വരുമ്പോ മറ്റേ പോകും, മറ്റേത് വരുമ്പോ ആകെ മൊത്തം വൈബാണ്. അപ്പൊ ചിക്കുനെ മിക്കിനെ നമ്മള് വീടിന് പുറത്ത് ഇതുപോലത്തെ ഒരു കൂട്ടിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ കൊതുകുപോലെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മള് കൊച്ചിയിലാണ് താമസം, അതുകൊണ്ട് തന്നെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു കൊതുകുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഇതിനെ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ പിടിച്ച് വീടിനകത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ പറപ്പിക്കുക. അപ്പൊ നമ്മൾ ഓരോരുത്തരായിട്ട് പിടിക്കണാണ്. അപ്പൊ ഈ രണ്ട് കിളികളെയും നമ്മൾ ആദ്യം ആ വലിയ കൂട്ടിൽ നിന്ന് ഇതുപോലത്തെ ഒരു ചെറിയ കൂട്ടിലേക്ക് മാറ്റും. കാരണം ഈ വലിയ കൂട് അങ്ങോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വേണേൽ കൈ പിടിച്ചിട്ട് വീടിനകത്തേക്ക് കൊണ്ടുപോകാം. പക്ഷേ അത് കിളിക്ക് എന്തെങ്കിലും ഡാമേജ് ആയാലോ എന്നൊക്കെ ഓർത്താണ് നമ്മളിതുപോലെ കൂട്ടിലേക്ക് മാറ്റി കൊണ്ടുപോകണേ. അപ്പോൾ എല്ലാ വീടിനും പുറത്തേക്കുള്ള വാതിലുകളും നമ്മൾ ഇതുപോലെ കൊതുകുപോലെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ഹോൾ ഉൾപ്പെടെ എല്ലാം അടച്ചിരിക്കണം. കാരണം ഒരു ചെറിയ പഴുത് പോലും കിളിക്ക് പുറത്തേക്ക് പോകാനുണ്ടാവരുത്. കാരണം അത്രക്ക് മെച്യൂറിറ്റി ആവാത്ത കിളികളാണ്. കിളികൾക്ക് പുറത്ത് പോയാൽ എന്ത് സംഭവിക്കുമെന്നോ എന്താ പറ്റിപ്പോകണമെന്നൊന്നും കിളിക്കറിയില്ല. പിന്നെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഫാനാണ്. യാതൊരു വിധത്തിലുള്ള സീലിംഗ് ഫാനോ സ്റ്റേബിൾ ഫാനോ ഒന്നും ഇടാൻ പാടില്ല. കാരണം അത് അതിൽ പോയി തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവണം എന്താ സംഭവിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സീലിംഗ് ഫാനിൻ്റെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക. ഏത് മുറിയിലേക്കൊക്കെ കിളി പോകാൻ സാധ്യതയുണ്ടോ ആ മുറികളിൽ പോലും സീലിംഗ് ഫാൻ ഇടരുത്. പിന്നെ അടപ്പ്, അടപ്പ് നമ്മൾ വീടിൻ്റെ അകത്ത് അങ്ങനെ സ്റ്റൗ മാത്രമേ ഉണ്ടാവുള്ളൂ, സാധാരണഗതിയിൽ പുറത്തായിരിക്കും. അതുകൊണ്ട് സ്റ്റൗവിൽ നമ്മൾ പാത്രം വെച്ചിട്ടൊക്കെ ചെയ്യണോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കിളിനെ വീടിൻ്റെ അകത്ത് തുറന്നുവിടാൻ. എറണാകുളം വടുതലയിൽ ഗ്രാൻഡ് ഏവിയറി നടത്തുന്ന അനീഷേൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ കിളികളെ മേടിച്ചത്. അനീഷേൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിളികൾ ആവശ്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അനീഷേൻ്റെ മക്കളായ എഡ്വിനും ഡാൽവിനുമാണ് ഈ കാണുന്നത്. അവരോടൊക്കെ അത്രയും ഇണങ്ങിയ കിളിയാണ്. അവർ വീട്ടുകാരെ പോലെ വളർത്തിയ കിളിയാണ് നമ്മൾ അവിടെ പോയി മേടിച്ചത്. അപ്പോൾ നമ്മളിതുപോലെ പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കിളി സ്വയം വന്ന് കുളിച്ചോളും. കാരണം നമ്മൾ ചൂട് സീസണിലൊക്കെ ഇടക്കിടക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കിളിക്കും വളരെ നല്ലതാണ്, അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ കിളിനെ കൂട്ടിലിട്ടിട്ടായാലും നമ്മൾ തീറ്റയെ കൊടുത്ത് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ ഒരു കിളി തീറ്റ നിന്നിരിക്കുക, മറ്റേ കിളിക്ക് ഇത്രയും തീറ്റ താഴെ കിടക്കണമെങ്കിലും അതിനതൊന്നും വേണ്ട, ഇവൻ്റെ വായിലിരിക്കണ തീറ്റ തന്നെ വേണം. അങ്ങനെ രണ്ടും കൂടി വന്ന് തല്ല് പിടിക്കുക. ശരിക്കും പറഞ്ഞാൽ തല്ല് പിടിക്കുന്നതല്ല, അവർ കളിക്കുന്നതാണ്. അവർ തമ്മിൽ അത്രക്കും കമ്പനിയായിട്ടുള്ള ഒരു പേരാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ കിളിനെ വീടിനകത്ത് തുറന്നുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ കിളിനായിട്ട് എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. കാര്യം നമ്മൾ കിളിനോട് എപ്പോഴും എപ്പോഴും അറ്റാച്ച് ആയിരുന്നാലേ അത് ആ ബന്ധം അങ്ങനെ തന്നെ നിലനിന്ന് പോവുള്ളൂ. അതിപ്പോൾ അതിന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിളിയുടെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ ആ അറ്റാച്ച്മെൻ്റ് കുറയാനും അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെയൊക്കെ തലയിൽ വന്നിരിക്കുക, അതുപോലെ ഷോൾഡറിൽ വന്നിരിക്കുക, അതൊക്കെയാണ് കിളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ. ഇതിപ്പോൾ ഞാനൊരു സ്ലോ മോഷനിൽ എടുത്ത വീഡിയോ ആണ്. സ്ലോ മോഷനിൽ അത് കാണാൻ, കിളി പറക്കുന്നൊരു സീൻ കാണാൻ വളരെ ഭംഗിയാണ്.
അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഇണങ്ങിയ കിളിയാണ്, നമുക്ക് കയ്യിൽ വെച്ച് തീറ്റ കൊടുക്കാം, എന്തും ചെയ്യാം. കാര്യം അത് ജനിച്ചപ്പോൾ മുതൽ മനുഷ്യന്മാരെ കണ്ട് ശീലിച്ചിരിക്കുന്ന ഒരു കിളിയാണ്. അതായത് ഇതിന് കുഞ്ഞിനെ തന്നെ നമ്മളെടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി വലുതാക്കി എടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരോടുള്ള പേടി എന്ന് പറഞ്ഞ സംഭവം ഈ കിളിക്കില്ല. അത്രയൊക്കെ ഇതാണ്. ഇപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ബലൂണൊക്കെ തൂക്കി ഫോട്ടോസൊക്കെ തൂക്കിയാണ്. ഇപ്പോൾ കിളിയാണ് ഇപ്പോൾ അതുമേ കിടന്ന് അർമാദിക്കണം. കാണാൻ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ അവൻ സമയം പോകുന്നറിയില്ല. നല്ലൊരു ടൈം പാസിനുള്ളൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പെറ്റ്സ് വേണം. ഇങ്ങനെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വളരെ പറ്റിയ, അതായത് മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടുന്ന കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയതാണ്. പിന്നെ ഇതുപോലെ സ്വർണ്ണാഭരണങ്ങൾ, അതായത് മാല, വള, കമ്മലി, ഷോൾഡറിലൊക്കെ വന്നിരുന്ന പെണ്ണുങ്ങൾ കമ്മലൊക്കെ കൊത്തിക്കൊണ്ടിരിക്കുക, അതൊക്കെയാണ് സ്വർണ്ണം വെച്ചാൽ അതിൻ്റെ തിളക്കം കണ്ടിട്ടാണ് അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണ് കിളികൾക്ക്. അത് ഏത് തരം കിളിയാണ് നിങ്ങൾ വളർത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് തരം കിളികളാണെങ്കിലും സ്വർണ്ണത്തിനോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കു. നല്ല കടി കടിക്കണ്ട കേട്ടാ അമ്മേ. കിളികൾക്ക് ഇരിക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചു തരാം. അതായത് വേറൊന്നുമില്ല, പി വി സി പൈപ്പ് കൊണ്ട് നമ്മളിതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൻ്റെ മോഡലൊരു വട്ടം ഒരു വടി വെച്ച് കൊടുത്തേക്കാണ്. അത് അവിടെ ഇരുന്നോളൂ. നമ്മുടെ ക്യാമറയിൽ കിളി ഇരിക്കാൻ പോയപ്പോൾ നമ്മൾ ഇരുത്താണ്ട് ബാക്കോട്ട് ബാക്കോട്ട് പോയി പോയി എടുത്ത വീഡിയോ ആണിത്. ശരിക്കും കുറച്ച് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിന് രണ്ടിനും 6 മാസം പ്രായമായിട്ടുള്ളൂ. മൊബൈലും ക്യാമറയും കണ്ടാൽ പിന്നെ കളിയാണ്. അപ്പോൾ ഇതിന് രണ്ടിനും റെഡ് ഫേസ് ആണ്. ശരിക്കും ഇത് ഫുൾ ഗ്രീൻ ആവും. ഇതിൻ്റെ തലയിൽ റെഡ് ഫേസ് കയറി വരും. ഇതും അതുപോലെ തന്നെ റെഡ് ഫേസ് കയറി വരേണ്ട ഒരു ഇതാണ്. 6 മാസം വരുമ്പോൾ ഇത്ര കളറുള്ളൂ. നല്ലപോലെ റെഡ് കയറി വരുന്നതാണ്. ടെയിലും അതുപോലെ റെഡ് കയറി വരും. കിളി ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ജിമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനത് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ചിറക് കടിച്ച് നിൽക്കുന്നത് സ്ലോ മോഷനിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എന്താ യെല്ലോ ഷെയ്ഡാണ് മെയിൻ അതിൻ്റെ കളറ്. പിന്നെ ഇതിൻ്റെ റെഡ് കയറി വരും. അതായത് ഇതിൻ്റെ ഫേസ് ഫുള്ള് റെഡാവും. ഇത് ഏകദേശം ഒരു 6 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും റെഡ് ഫേസ് കയറി വരാറുണ്ട്. വളരെ ടേംഡ് ആയിട്ടുള്ള നല്ലപോലെ ഇണങ്ങിയ ഒരു കിളിയാണ്. നമ്മൾ അങ്ങനെ ഒരു പരുവത്തിനാണ് ഇതിനെ മേടിച്ചത്. ആള് അടാറ് കമ്മിയാണ്. അങ്ങോട്ട് കയറല് ഇങ്ങോട്ട് കയറല് ആകെ ബഹളമാണ്. ഇനി കുറേ ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഇതിന് ഇതിൻ്റെ എന്ത് വില വന്നു എന്നാണ്. നമ്മൾ ഇത് എന്ത് വില കൊടുത്ത് ഇതിനെ മേടിച്ചു, സാധാരണ മാർക്കറ്റിൽ ഇതിന് എന്ത് വില കിട്ടും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിളിക്ക് ഒരു 1500 രൂപയാണ് ആവറേജ് വില വരുന്നത്. അപ്പോൾ ഒരു പെയറിന് 3000 രൂപ. ഇതൊരു ആവറേജ് വിലയാണ്. ചില സ്ഥലത്ത് കൂടിയിരിക്കും, ചില സ്ഥലത്ത് കുറച്ച് കുറഞ്ഞിരിക്കും. അത് ഓരോ സ്ഥലത്തെയും ഇതിൻ്റെ അവൈലബിലിറ്റിയും ഡിപ്പെൻഡിങ്ങും അനുസരിച്ചായിരിക്കും. അപ്പോൾ ഞാൻ ഇതിന് 1500 രൂപയാണ് അവിടെ പറഞ്ഞ വില. പക്ഷേ ഇത് ടേംഡ് ആയിട്ടുള്ളതും ടേംഡ് അല്ലാത്തതിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. ടേംഡ് ആയതുകൊണ്ട് പിന്നെ അവർ പറയുന്നതാണ് വില. കാരണം ഞാനിത് മേടിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അനീഷ് ചേട്ടൻ ഇതിനെ നമ്മുടെ വീടിൻ്റെ അവരുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഓപ്പൺ ഏരിയയിൽ ഇതിനെ പറപ്പിച്ച് കാണിച്ചു തന്നു. ഇത് സ്വയം പറന്ന് 2 റൗണ്ട് ഫിനിഷ് ചെയ്ത് പുള്ളിയുടെ കയ്യിൽ തന്നെ, അനീഷേൻ്റെ കയ്യിൽ തന്നെ വന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാണുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേംഡ് ആയതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്.
അപ്പോൾ അത്രയ്ക്ക് ടേംഡ് ആയിട്ടുള്ളൊരു സാധനത്തിന് മോഹ വിലയാണ്, അവർ പറയുന്നതാണ് വില, നമുക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അതും വലിയ വിലയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഞാനൊരു കൊക്കട്ടിലിനെ ഒരു 14 ദിവസം പ്രായമുള്ളപ്പോൾ എടുത്ത് വളർത്തി മെച്ചുവറാക്കിയതാണ്. അപ്പോൾ അതിന് എനിക്കൊരു 2-3 മാസത്തോളം എനിക്കതിന് ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കേണ്ടി വന്നു. ഡെയിലി 2-3 നേരം വെച്ചിട്ട് ഹാൻഡ് ഫീഡിങ് ഫോർമുല മാത്രം. അപ്പോൾ അതിനെനിക്ക് ഏകദേശം ചിലവായതൊരു 500 രൂപ to 800 രൂപയുടെ തീറ്റ എനിക്ക് ആ ഒരു കിളിക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കണമെങ്കിൽ 800 രൂപയോളം എങ്ങനെയും വരും. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഈ കിളികളെ 2-3 മാസം ഇതുപോലെ ഹാൻഡ് ഫീഡിങ് മാത്രം കൊടുത്ത് വളർത്തി ഇതുപോലെ ഇത്ര ഇണക്കി എടുക്കുകയെന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ പൈസ ചിലവുണ്ട്, അതുപോലെ തന്നെ സമയവും വേണം. അതായത് 3 നേരം 2 നേരമൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ നിന്നിട്ട് വേണം ഇതിന് തീറ്റ കൊടുത്ത് ഇണക്കിയെടുക്കാൻ. അപ്പോൾ അതിന് ഒരു 1000 രൂപ കൂടുതൽ, 1500 രൂപയുടെ കിളിക്ക് 1000 രൂപ കൂടുതലിട്ട് 2500 രൂപയൊക്കെയാണ് ഞാൻ മേടിച്ചത്. അതെനിക്ക് അത്ര വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല, അതൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ്. അപ്പൊ ഇത്ര ഇണങ്ങിയ കിളികളായതുകൊണ്ട് നമുക്ക് ഇതുപോലെ കൈക്കുമ്പിളെടുത്ത് തീറ്റ കൊടുക്കാൻ പറ്റും, അതുപോലെ കൈക്കുമ്പിളിൽ വെള്ളം എടുത്താൽ കുളിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ ഈ വീഡിയോ ലെങ്ത്തി ആയി പോകാന്ന് ഓർത്ത് കുറേ വീഡിയോസ് നമ്മൾ ഒഴിവാക്കിയതാണ്. വളരെ ടേംഡാണ്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റിയൊരു കിളിയാണ്. സ്ലോ മോഷനിൽ എടുക്കുകയെന്ന് പറഞ്ഞൊരു പ്രത്യേക ഭംഗിയാട്ടോ, അതിൻ്റെ കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതുപോലെ സ്ലോ മോഷനിൽ എടുക്കുമ്പോൾ ലൈറ്റിങ്ങിൻ്റെയൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക്, അതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ മഞ്ഞക്കിളിയുടെ ടെയിലിൻ്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ലൊരു ഡിസൈനിങ്ങാണ് അതിന് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കിളിക്കും ടെയിലിൻ്റെ ഒരു കളർ പാറ്റേൺ ഉണ്ട്, അത് കുറച്ച് വ്യത്യസ്തമാണ്. അതും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമുക്ക് സ്ലോ മോഷനിൽ എടുത്തുകൊണ്ട് കിട്ടിയതാണ്, ഇത്ര മനോഹരമായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടുപേരും, രണ്ടുപേരും നല്ല അഡാറ് കമ്പനിയാണ്. കളിക്കലടാ, ഒരെണ്ണം പോകുമ്പോൾ അടുത്ത് പോയി തലേ, ടൈം പാസ്സാണ്. മിക്കി മിക്കി ക്യാമറ പൊത്തിപ്പിന്നാണ് ശ്രമത്തിലാണ്, അത് തിന്നാൻ പറ്റൂല കൈ കയറി. അപ്പൊ ഇതാണ് കടിക്കണ, നല്ല കടിക്കത് പറഞ്ഞുപോലെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിളിക്ക് മനുഷ്യന്മാരൊന്നും പേടിയില്ലാത്തതുകൊണ്ട് തന്നെ കിളിക്ക് വീട്ടുകാരൊന്നും ഇല്ല, അതുപോലെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ തലയിലും അവരുടെ കയ്യിലൊക്കെ പോയിരിക്കും. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര വണ്ടറിങ് ആയിപ്പോൾ, സംഭവം കൊള്ളാലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വരിക. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കിളികളെ ഇപ്പോൾ കൂട്ടി കയറ്റി, അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ പാറ്റേൺ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ. അങ്ങനെയെങ്കിലും കുറെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തേ, താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ലൈക്ക് ഞെക്കി എന്ന് പറടാ. ഞെക്കി സർ.